മേടമാസം 1ാം തീയതിയിൽ മലയാളി കണി കണ്ടുണരുന്നത് പുതുവർഷത്തിലേക്കുള്ള പ്രതീക്ഷകൾ കൂടിയാണ്. കണിവെള്ളരിയെയും കണിക്കൊന്നയെയും ഉണ്ണിക്കണ്ണനെയും കണ്ടാൽ പിന്നെ വീടിൻ്റെ കിഴക്കുവശത്ത് ചെന്ന് പ്രകൃതിയെ കണി കാണണം. ശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണണം. കേരളത്തിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടതാണ്. വിഷുക്കണി, വിഷുക്കൈ നീട്ടം, വിഷുസദ്യ, വിഷുക്കളി എന്നിവയെല്ലാം അഭേദ്യമായി ബന്ധം പ്രാപിച്ചിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയോടും കൃഷിയോടുമാണ്. പഴമ കൊണ്ടും പെരുമ കൊണ്ടും വിഷു മലയാളിയുടെ പ്രൗഢഗംഭീരമായ ഉത്സവമാണ്. കോട്ടുരുളിയും കണിക്കൊന്നയും കണിവെള്ളരിയും സ്വർണപ്പട്ടും പോലെ സുവർണ നിറമാർന്ന ഐശ്വര്യത്തിൻ്റെ പുതുവർഷം. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ പച്ചക്കറി നട്ടുവളർത്തി വിളവെടുക്കുന്ന മറ്റൊരു ഉത്സവകാലം. വിഷുപ്പിറവിക്ക് തൊട്ടു മുൻപുള്ള മാസങ്ങളിലാണ് കൊയ്ത്തു കഴിഞ്ഞ നെൽവയലുകളിൽ ഒരു തരുമ്പും തരിശിടാതെ വെള്ളരിയും പാവലും പടവലവും വഴുതനങ്ങയുമെല്ലാം കൃഷി ചെയ്യുന്നത്. വിളയിച്ചെടുത്ത പച്ചക്കറികൾ കാഴ്ചവെക്കുന്നു എന്നതാണ് ആചാരത്തിന് പിന്നിലെ വിശ്വാസം. ചക്കയും മാങ്ങയും കശുമാങ്ങയും എല്ലാം ഈ പച്ചക്കറികൾക്കൊപ്പം കൂടുമ്പോഴും മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കിഴങ്ങുകളുടെയും വിളവെടുപ്പ് കാലം കൂടിയാണെന്നതും പ്രത്യേകം പറയണം. വീട്ടുവളപ്പിലെല്ലാം ചക്കപ്പൂരത്തിൻ്റെ കാലമാണിത്. അതിനാൽ തന്നെ മലയാളിയുടെ പ്രിയപ്പെട്ട ചക്ക മുറിക്കുന്നത് പോലും ഒരു കാലത്ത് വിഷു ആഘോഷത്തിൻ്റെ ആചാരമായി കണക്കാക്കി പോന്നിരുന്നു. കൈക്കോട്ടും അരിവാളും കലപ്പയും കഴുകി വൃത്തിയാക്കി പൂജയ്ക്ക് വയ്ക്കുന്നത് പരിചയമുണ്ടോ? കൈക്കോട്ട് ചാലിടുക എന്നതാണ് ആചാരം. വിഷുദിനത്തിൽ ഉച്ച കഴിഞ്ഞ് കൃഷിയായുധങ്ങളിൽ ചന്ദനം തൊട്ട് അതിൽ പൊന്നിൻ കൊന്നപ്പൂക്കൾ വിതറി വീടിന് പടിഞ്ഞാറ് ദിക്കിൽ വച്ച് പൂജിക്കുന്നു. ശേഷം ഇവ ഉപയോഗിച്ച് പാടത്ത് ചാലെടുത്ത് പച്ചക്കറി, നെല്ല്, മറ്റു ധാന്യങ്ങളുടെയും വിത്തിടുന്നു. ചിലയിടങ്ങളിലാവട്ടെ വിഷുദിനത്തിൽ കന്നുകാലികൾക്കും അനുഷ്ഠാനങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. വീട്ടിലെ പശുവായാലും കാളയായാലും ആടായാലും കന്നുകാലികളെ കുളിപ്പിച്ച് കുറിതൊട്ട് സമൃദ്ധമായി ഭക്ഷണം നൽകുന്നു. ശേഷം ഇവയെ കണ്ടത്തിൽ പൂട്ടാൻ ഉപയോഗിക്കുന്ന പതിവുമുണ്ട്. വിഷുവിലെ കൃഷി എന്നിട്ടും പൂർണ്ണമാകുന്നില്ല. ഓണസദ്യയിൽ മത്സ്യവും മാംസവും നിഷിദ്ധമാണെങ്കിൽ വിഷുസദ്യയിൽ അല്പം നോൺ വെജ് ആയാലേ സദ്യ കൊഴുക്കൂ. അതിൽ തന്നെ വടക്കോട്ട് ചിക്കനും മട്ടനുമൊക്കെ ആയിരിക്കും ശീലം. തെക്കൻ ജില്ലകളിലേക്ക് വന്നാൽ പൂവാലൻ ചെമ്മീനായിരിക്കും സദ്യയിൽ ഡിമാൻഡ്. പണ്ട് മുതൽക്കേ കേരളത്തിലെ പല ഭാഗങ്ങളിൽ ചെമ്മീനും കരിമീനുമെല്ലാം വിളവെടുപ്പ് നടത്തുന്നത് തന്നെ വിഷുവിനോടനുബന്ധിച്ചോ മേടമാസത്തിലോ ആണ്. അതുകൊണ്ട് വിഷു വിളവെടുപ്പിൻ്റെ ഉത്സവമാകുമ്പോൾ മത്സ്യത്തെ എങ്ങനെ സദ്യയിൽ നിന്ന് മാറ്റി നിർത്താനാകും മലയാളിക്ക്? വാൽക്കണ്ണാടിയും ശ്രീകൃഷ്ണ വിഗ്രഹവും സ്വർണവും പണവുമെല്ലാം ഓട്ടുരുളയിൽ ഇടം പിടിക്കുമ്പോഴും പഴങ്ങളും കിഴങ്ങുകളും ധാന്യങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങളും ഒട്ടും കുറയാതെ വിഷുക്കണിയിൽ പ്രാധാന്യം നേടുന്നുണ്ട്. വിജയത്തിൻ്റെ പ്രതീക്ഷയാണ് വിഷു. വിത്തിടലിൻ്റെ ഉത്സവമാണ് വിഷു. വിളവെടുപ്പിൻ്റെ പ്രകാശമാണ് വിഷു. ഒപ്പം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രത്യാശ കൂടിയാണ് വിഷു. ഏവർക്കും വിഷുദിനാശംസകൾ.